Hi everyone. So, as a language teacher, I am interested in a language. What language is it? That is the interesting thing to dictionary. We have frequent dictionary in our daily life. We phrases in practice. We will make our communication better. In this video, I will use 10 frequent frequent phrases. We will use Malayalam and English. So, first one is ende viral murinju. Nammal ippo chelappam ee sharp object nammal use cheyyunna samayathu nammude viral muriyarundu. Chelappam muriyum. Appo ende viral murinju nammal engane parayam. I cut my finger enna parayam. Adappo ningal chindikkundam adu njan ende viral murichu ennalle. I cut my finger nammal arayande murinjalum nammal I cut my finger ennu enne parayam. Ini next one appo nammal parayana. Nee karinjittu oru kaaryam illa. Alle ippo idu cheyidittu oru kaaryam illa nammal parayalle. Appo nammal parayancha there is no use crying. There is no use trying. Now, we have to say anything about this and we have to say anything about this. There is no use telling you. Now, there is another phrase. Now, we have to say, Malayalam phrase aanu adhaayathu nee etra kaalayi avala kaathirikkunnu. How long have you been waiting for her? Ini idhe phrase enna idhe usage enna mattoru situation la nammal parayanengi ippo oralu oru workplace la nikkaanengi nammal parayum nee etra varsha ivada work cheyunu illa etra kaalam ivada work cheyunu nammal parayum. How long have you been working here ennu use cheyya. Panjaradekkum patrosetan English il super aa. This tire should be retired ta. This one also. WhatsApp ലൂടെ കേരളത്തെ ഇംഗ്ലീഷിൽ സൂപ്പറാക്കുന്നത് ഇംഗ്ലീഷ് ഹൗസ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചിലർ എല്ലാ കാര്യവും ഒറ്റയടിക്ക് ചെയ്തു തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ അത് നടക്കില്ല നമുക്കറിയാം. അപ്പോൾ നമ്മൾ അവരോട് എന്താ പറയുക, എല്ലാ കാര്യവും ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു കാൻ ഡു എവറിത്തിങ് അറ്റ് വൺസ്. ഈ എവറിത്തിങ് അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ ചിലർക്കുണ്ട് പറയല്ലേ, ഇവരെ കൊണ്ട് ഒന്നിനും ഒന്നിനും കൊള്ളില്ല, ഒരു ഗുണവുമില്ല, ഒരു കാര്യവുമില്ല. നമ്മൾ അവരെ നമ്മൾ പറയുന്നത് ഹി ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്നാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പരിചിതമായിട്ടുള്ളൊരു മുഖം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, ഇവരെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഹാവ് യു മെറ്റ് ബിഫോർ, നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ. അത് ഇംഗ്ലീഷാണ് ഹാവ് യു മെറ്റ് ബിഫോർ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി, ബാക്ക് ടു ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, അത് നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറയാം. വാട്ട്സ് വേ വി ടോക്കിംഗ്, അല്ലെ ഇപ്പം വേറൊരു സിറ്റുവേഷനിൽ നമ്മളെവിടെയായിരുന്നു, അത് നമ്മൾ വേ വേ വി എന്ന് പറയാം. ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുണ്ടാവും ചോദിച്ച് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ നമ്മൾ പറയും ഇത് നീ ചോദിച്ച് വാങ്ങിച്ചതാണ്, അത് നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറയാം യു ആസ്ക്ഡ് ഫോർ ഇറ്റ്. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇംഗ്ലീഷ് ഹൗസ്, ഇംഗ്ലീഷ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്.